ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് നടപ്പിലാക്കുന്നതിന് ബി ജെ പിക്ക് ബി ജെ പിയുടേതായ താല്പര്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് എത്രത്തോളം സാധ്യമാണ് എന്നത് പ്രധാനമാണ്. സ്വാതന്ത്ര്യാനന്തരം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നീട് പല സംസ്ഥാനങ്ങളിലെ ഭരണ സർക്കാരുകൾ അട്ടിമറിക്കപ്പെടുന്നു, അതിനുശേഷം കേന്ദ്ര സർക്കാരുകൾ ഉണ്ടാകുന്ന അനിശ്ചിതത്വം, അതിനെ തുടർന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള മാറ്റം വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നടപ്പിലാക്കപ്പെടുകയാണെങ്കിലും ഇതിന്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുമല്ലോ. ചില സംസ്ഥാന സർക്കാരുകൾ, കേരളം, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്, അസം, ഗുജറാത്ത്, ഈ സർക്കാരുകളൊക്കെ രൂപീകരിക്കപ്പെട്ട ഒന്നോ രണ്ടോ വർഷമേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതുപോലും ആശങ്കയാണ്. ശരിയാണ്, വേണമെങ്കിൽ ബി ജെ പിക്ക് ചോദിക്കാം, ഒരു സമിതി നിയോഗിച്ച് പഠിക്കുന്നതിനിടയിൽ തന്നെ ഇത്രയധികം ആശങ്കകളുണ്ടോ എന്ന്. അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ടോ? ഒന്നാമത് മാധു, ഈ ഞാൻ ആദ്യം എൻ്റെ അവസരത്തിൽ ഞാൻ ഈ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ പറയാതിരുന്നത് ആ റൗണ്ടിൽ നമ്മുടെ അതിഥികൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. കാരണം ഇപ്പോൾ ഈ ചർച്ച എങ്ങനെയാണ് ഉയർന്നു വന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇപ്പോൾ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ചർച്ചയിലേക്ക് പോകാനാണെങ്കിൽ അതിന് വേറെ പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ അത് കൃത്യമായി ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ചർച്ച ഇവിടെ ഉയർന്നു വന്നതും ആ ചർച്ച ഇന്നത്തെ പ്രൈം ടൈം ന്യൂസുകളിലും പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചകളിലേക്കും വരാനുള്ള കാര്യം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തിൻ്റെ ഒരു മീറ്റിംഗ് അങ്ങ് ബോംബെയിൽ നടക്കുന്നത് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് ഈ ചർച്ച ഇല്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി ഇന്ന് നിങ്ങളുടെ പ്രൈം ടൈം ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ചും അവിടെ ഞങ്ങൾ ഉയർത്തിയ പുതിയ മുദ്രാവാക്യം ജൂട്ടേഗ ഭാരത് ജീത്തേഗ ഇന്ത്യ എന്ന പുതിയ മുദ്രാവാക്യത്തെക്കുറിച്ചും അവിടെ 13 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒന്നിച്ചുകൂടി ഈ കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കുക എന്ന വിശാല സഖ്യ രൂപീകരണത്തെക്കുറിച്ചും അടുത്ത മാസം തന്നെ ആ സഖ്യ രൂപീകരണത്തിൽ സീറ്റുകൾ വിഭജിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് പോവുക എന്ന പൊതു മിനിമം പ്രോഗ്രാമിനെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ ചർച്ചയിലേക്ക് ഇന്ന് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃത്യസമയത്തിൽ ഇങ്ങനെയൊരു സ്പെഷ്യൽ പാർലമെൻ്റ് സെഷൻ്റെ പ്രഖ്യാപനവും തുടർന്ന് ഈ ചർച്ചയിലേക്കുള്ള വഴിവെക്കലും വന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, എന്നൊക്കെ അദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ മറ്റ് വിവാദങ്ങൾ ഒരു വശത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്നാണ് അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഉയർന്ന അന്ന് രാഹുൽ ഗാന്ധിയുടെ ഡിഫമേഷൻ കേസിൻ്റെ സ്റ്റേ ഹൈക്കോടതിയിൽ നിന്ന് പിൻവലിച്ച് ബി ജെ പിയുടെ എം എൽ എ താഴത്തെ കോടതിയിൽ വന്ന് 2 മാസം കൊണ്ട് ദ്രുതഗതിയിൽ അതിൻ്റെ വിധി മേടിച്ചെടുത്ത കാലാവസ്ഥ നമ്മൾ കണ്ടതാണ്. എന്നാണ് അദാനിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു അന്നൊക്കെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ബി ജെ പിയുടെ വലിയ കോലാഹലങ്ങൾ കണ്ടതാണ്. എന്നാണ് മണിപ്പൂർ വിഷയത്തിൽ ഉത്തരം പറയാൻ വന്നുവോ അന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ 2 മിനിറ്റ് മാത്രം ഉത്തരം പറഞ്ഞ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇനി ഒരു പാർലമെൻറ്റ് സെഷനിൽ ഈ അദാനിയുമായി ബന്ധപ്പെട്ടും ഇതുവരെ അടങ്ങാത്ത മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ പാർലമെൻ്ററി സെഷൻ എന്നും കൂടുതൽ വലിയ നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നുവെന്നും ഇപ്പോൾ നിങ്ങൾ ടാഗ് ലൈൻ കാണിക്കുന്നതുപോലെ ഫോട്ടോ എടുക്കാൻ പോകുന്നുവെന്നൊക്കെ കാണിക്കുന്നു. ഇതിൻ്റെ വ്യക്തമായ ഉത്തരം ഈ NDA എന്ന് പറയുന്ന സഖ്യം, ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ സഖ്യത്തെ പേടിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പാർലമെൻറ് സെഷനുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു മെസ്സേജ് രാജ്യസഭാ സ്പീക്കറുടെ ഭാഗത്തു നിന്നോ മറ്റൊരു സ്പീക്കറുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ ഗണേശ ചതുർത്ഥി പോലെയുള്ള ഒരു ആഘോഷം നടക്കുന്ന വേളയിൽ ഒരു കാരണവശാലും ഈ പാർലമെൻറ്റ് സെഷൻ നടത്താൻ ഹൈന്ദവ വികാരം ഉൾക്കൊള്ളുന്ന BJPയോ NDA മുന്നണിയോ തയ്യാറാകില്ല. ഇല്ലെങ്കിൽ തന്നെ യാതൊരു രീതിയിലുള്ള അജണ്ട നിർണ്ണയിക്കാതെ കേവലം ട്വിറ്ററിലൂടെ അറിയേണ്ട ഒരു ഗതികേട് ഒരു പാർലമെൻറ്റ് സെഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയം വേറെയാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്കുള്ള ഉത്തരം, ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രാക്ടിക്കലി ഡിഫിക്കൾട്ടാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പിൾ കാരണം ഞാൻ പറയാം. മാധു എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്? താങ്കൾ താങ്കളുടെ പഞ്ചായത്ത് മെമ്പറുടെ പ്രവർത്തനം വിലയിരുത്തി അവരുടെ പാർട്ടിയുടെ പ്രവർത്തനം വിലയിരുത്തിയാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സംസ്ഥാന നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്? ആ സംസ്ഥാന നിയമസഭാ സാമാജികൻ്റെ പ്രവർത്തനവും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനവും വിലയിരുത്തിയാണ് സംസ്ഥാന നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. നമ്മൾ ദേശീയ വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും സിനാരിയോയും ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയും ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ക്യാമ്പയിനും വ്യത്യസ്തമാണ്. രണ്ടാമത്, ഇപ്പോൾ ഫസൽ ഗഫൂർ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുമോ? ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റില്ല. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ മൺസൂണാണ്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സത്ത് എന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വമാണ്. വിവിധ തരത്തിലുള്ള വെതർ കണ്ടീഷനുള്ള, വിവിധ തരത്തിലുള്ള ജാതി മത സമവാക്യങ്ങളുള്ള,
വിവിധ തരത്തിലുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്ന, വിവിധ തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഈ രാജ്യത്ത് ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൾട്ടാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് നിങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു, കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ 5 അമെൻമെൻറ്റുകൾ വരുത്തുകയും പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് നടത്തുകയും അതിലുപരി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പരിമിതമായ നിയമബോധം വെച്ച് ഈ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു അജണ്ടയെ അംഗീകരിക്കണം എന്നുകൂടി നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സാങ്കേതികമായും അതുപോലെ തന്നെ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പ്രാക്ടിക്കലി ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ്, അത് ഈ ബി ജെ പിയുടെ ഒരു അജണ്ടയുടെ ഭാഗം കൂടിയാണ്. നമുക്കൊരിക്കലും മാധു ഈ രാജ്യം എന്ന് പറഞ്ഞാൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ അത് വിവിധ തരത്തിലുള്ള ഭാഷകൾ, സംസ്കാരം, അതുപോലെ തന്നെ മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തെ ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ ചേർത്ത് വെച്ചതാണ് ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം. അതിനെയാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. ആ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സത്തിനെ, മുദ്രാവാക്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് യൂണിഫൈഡ് എന്നുള്ള ഒരു ഒറ്റ വാക്ക് കൊടുത്തുകൊണ്ട് ആ യൂണിഫിക്കേഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ യൂണിഫിക്കേഷൻ ഈ നാനാത്വത്തിൽ ഏകത്വം പോലെ വരില്ല. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, എന്തുകൊണ്ടാണ് കേരളത്തിൽ 20 പാർലമെൻറ് സീറ്റുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇത്രയധികം പാർലമെൻറ് സീറ്റുകൾ വരുന്നത്? ഇവിടെ ജനങ്ങളുടെ, അതായത് ജനസംഖ്യ അനുസരണമായി പാർലമെൻറ് സീറ്റുകൾ വീതം വെച്ചാൽ സൗത്ത് ഇന്ത്യക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് സൗത്ത് ഇന്ത്യക്ക് കൂടുതൽ പാർലമെൻറ് സീറ്റുകൾ അന്ന് ഇവിടെ അനുവദിച്ചത്. ഇപ്പോൾ ജനസംഖ്യ അനുപാതികമായി പാർലമെൻറ് സീറ്റുകൾ വന്നാൽ UP ആയിരിക്കും ഏറ്റവും കൂടുതൽ പാർലമെൻറ് സീറ്റുകൾ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ഏകദേശം 70% MP വരുന്നത്. അത് ഈ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെയും സത്തിനെതിരാണ്, നമ്മുടെ ആത്മാവിനെതിരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ മഹാരഥന്മാരായ നമ്മുടെ ദീർഘദർശികൾ. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ദിനേന ചർച്ച ചെയ്യുന്നതുമാണല്ലോ.